കഴിഞ്ഞ ശനിയാഴ്ചയാണ് പേയാട് ഭജനപടം സ്വദേശിയും 17-വയസ്സുകാരിയുമായ ലക്ഷ്മി നെയ്യാർ ഡാമിലെ മുത്തച്ഛന്റെ വീട്ടിലെത്തുന്നത്. ബന്ധുക്കളായ 4 കുട്ടികൾക്കൊപ്പം നെയ്യാറിലെ ജലസംഭരണിയിലെ കടവിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു കരയിൽ കയറുന്നതിനിടെ കാൽ വഴുതി വെള്ളത്തിൽ വീണ് അപകടമുണ്ടായത്. പ്രാണരക്ഷാർത്ഥം കുട്ടി 3 തവണ മുങ്ങി താഴുന്നത് കണ്ട് ബന്ധുക്കളും നാട്ടുകാരും ഒന്നും ചെയ്യാനാകാതെ നിലവിളിച്ചു. ബഹളം കേട്ട് അതുവഴി ബൈക്കിൽ സഞ്ചരിച്ച അഫ്സലാണ് പിന്നെ ദൈവത്തിന്റെ കരങ്ങളായി എത്തിയത്. ഉടൻ തന്നെ അഫ്സൽ വെള്ളത്തിലേക്ക് ചാടി ലക്ഷ്മിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്തായിരുന്നു അവസ്ഥ? മനസ്സിലുള്ള മനസ്സിൽ തീർന്നായിരുന്നു അവസ്ഥ. 2 തവണ കൈ വെള്ളത്തിന് മുകളിൽ കൊണ്ടുവന്ന് വിളിക്കാനായിട്ടൊന്ന് ശ്രമിച്ചു. 3 തവണ വിളിച്ച്, 4 തവണ എനിക്ക് എന്റെ പ്രതീക്ഷ പണിയ കയ്യ വിട്ടു വെള്ളത്തിൽ. എന്തോന്ന് വെച്ചാ ആവട്ടെ, എനിക്ക് കയ്യ വിട്ടു കളഞ്ഞു. തിരിച്ചു പോകുന്ന എട്ടൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, പ്രതീക്ഷിച്ചതല്ല. എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും. ഈ ചേട്ടൻ കൃത്യസമയത്ത് രക്ഷിച്ചുകൊണ്ടും ഞാൻ എനിക്കൊന്നും അറിഞ്ഞൂടേ ആരാ രക്ഷിച്ചപ്പോ. ഇവിടെ വന്നപ്പോഴേ ഇവരൊക്കെയാണ് പറഞ്ഞത്. ആഗ്രഹം ഉണ്ടായിരുന്നു കാണുന്നത്, ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എനിക്കൊന്നും പറയാ, നന്ദി തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് കരക്കെത്തിച്ച് ഉടൻ തന്നെ ആശുപത്രിയിലും എത്തിച്ചു. ആശുപത്രി കിടക്കയിൽ വെച്ച് പിതാവ് സുധീറിനോടും അമ്മ ഉഭയശ്രീയോടും അഫ്സലിനെ കാണണമെന്ന തന്റെ ആഗ്രഹം ലക്ഷ്മി പറഞ്ഞു. തുടർന്ന് അഫ്സൽ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ താൻ രക്ഷപ്പെടുത്തിയ കുട്ടിയെ കാണാനെത്തി. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് അഫ്സൽ. നെയ്യാർ ഡാം സ്വദേശിനി ശൈലജ ബീവിയുടെ മകനായ അഫ്സൽ കാറ്ററിംഗ് ജോലിയും കളക്ഷൻ ഏജന്റുമായാണ് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ഒരുപാട് ആശംസയും ആദരവുമാണ് ഈ യുവാവിനെ തേടിയെത്തുന്നത്. മരണം നേരിൽ കണ്ട ലക്ഷ്മിക്കും അവളെ നഷ്ടമായെന്ന് കരുതിയ മാതാപിതാക്കൾക്കും ഇപ്പോൾ അഫ്സൽ ദൈവതുല്യൻ. ജി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം.